ആക്സസറീസ് മാത്രം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ മുന്നൊരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ സ്റ്റിയറിംഗ് ഗ്രിപ്പ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്രിപ്പ് പോലെയായിട്ട് സാധാ എല്ലാ വണ്ടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, നമ്മുടെ തൊട്ട് ബാക്കിൽ നമ്മുടെ ബലേനോ എടുക്കുന്നുണ്ട്. അപ്പോൾ ബലേനോയുടെ ആക്സസറീസ് പറഞ്ഞുള്ള വീഡിയോ കേട്ടോ. അതായത് നമ്മുടെ ജസ്റ്റ് നമ്മുടെ മുന്നിട്ട് കുറേ വീഡിയോസിൽ ബലേനോയുടെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോറൂമിൽ മാത്രം എന്തൊക്കെ ആക്സസറീസ് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ശരിക്കും ഷോറൂമിൽ അങ്ങനെ എല്ലാ അതായത് ആക്സസറീസ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഒരു വീഡിയോസും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞത്, ആക്സസറീസിന്റെ ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മുന്നിൽ കുറെ ആക്സസറീസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ ചെയ്യുന്നതും അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറയേണ്ടത് നമ്മുടെ ഈ ഷോറൂമിൽ നമ്മുടെ നെക്സയില് നമ്മൾ കമ്പനി കൊടുക്കണ ആക്സസറീസ് ആണ് നമ്മളൊന്ന് പറയാൻ പോണത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മുടെ ബലേനോയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. പിന്നെ അതുപോലെ ഇനി ഓണക്കാണ് വരാൻ പോണത്. അപ്പൊ ഒരുപാട് വണ്ടിയുടെ ഓഫറും സമൂഹമൊക്കെ ഇനി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഓണത്തിന്റെ ഇതായിട്ട് ഭാഗമായിട്ട് കുറേ കുറേ ഓഫേഴ്സ് നമ്മുടെ എന്താ പറയുക നമ്മുടെ നെക്സയുടെ വണ്ടികളും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ തൊട്ട് പിന്നാലെ നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് കാത്തിരിക്കുക എല്ലാവരും. അപ്പോൾ ആ വീഡിയോസൊക്കെ വേഗം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ തൊട്ട് ബാക്കിൽ കിടക്കുന്ന നമ്മുടെ ബലേനോയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ നമുക്ക് നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചേട്ടാ, അപ്പോൾ നമ്മുടെ നേരെ നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബലേനോയ്ക്ക് നമ്മുടെ ഷോറൂം അതായത് നെക്സയിൽ നമ്മൾ കൊടുക്കുന്ന ആക്സസറീസ് മാത്രം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ മുന്നൊരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ കുറേ പുറത്തത്തെ ആക്സസറീസും ഇതൊക്കെ ചെയ്യാം, ഇന്ന അതിനൊക്കെ റേറ്റും അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതായത് നമ്മുടെ നെക്സ ഷോറൂമിൽ എന്തൊക്കെ ആക്സസറീസ് ഉണ്ട് അതായത് ബലേനോയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു ആക്സസറീസ് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. അതിനൊപ്പം തന്നെ അതിൻ്റെ കൂടെ എമൗണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ നിലവിൽ ഇപ്പോൾ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലേനോയുടെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വണ്ടിയുടെ മാനുവലാണ് വണ്ടി. അപ്പം അതിൽ വരണ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും പറയുന്നുണ്ട്. അത് അതേപോലെ തന്നെ നമ്മൾ ബേസിൽ വരുമ്പോൾ എന്തൊക്കെ വരണോ അങ്ങനെ എല്ലാ വേരിയൻറ്റിൻ്റെയും വ്യത്യാസങ്ങളും അതിൽ വരുന്ന ആക്സസറീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോയിൽ പറയാം. പിന്നെ അതുപോലെ ചില സംഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അത് ഇതിൽ ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഈ പറയണതിനൊപ്പം തന്നെ അതിൻ്റെ കൂടെ മുകളിൽ ആ ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സംഭവം കുറച്ചേരം മനസ്സിലാവും. എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതെ നേരെ നമുക്ക് നമ്മുടെ വീഡിയോ കിടക്കാം കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ഫസ്റ്റ് അതായത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഈ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഫോഗ് ലാമ്പ് ഉണ്ടാവുള്ളൂ. അതായത് ഫുൾ ഓപ്ഷനിൽ മാത്രം ടോപ്പിൽ മാത്രം ഫോഗ് ലാമ്പ് ഇൻബിൽഡ് ആയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാത്തിനും ഫോഗ് ലാമ്പ് നമ്മൾ അഡീഷണൽ ചെയ്യുന്നതാണ്. ഫോഗ് ലാമ്പ് വരുന്നത് ഏകദേശം ഒരു 6,690 ആണ് വരുന്നത്. ഫിറ്റിംഗ് ചാർജ് അടക്കമുള്ളതാണ് പ്രൈസ് പറയണം കേട്ടോ. ഓക്കെ. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ പിന്നെ വരുന്നത് ഫ്രണ്ട് എക്സ്റ്റെൻഡർ എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് മുകളിൽ ആഡ് ചെയ്യണം. അപ്പൊ ആ ഒരു സംഭവം അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് വരെ ഫുള്ള് വരുന്ന സംഭവം. അപ്പൊ അതിനെത്ര എമൗണ്ട് വരും നമുക്ക്? അതിന് ഏകദേശം ഒരു 3,000 രൂപയ്ക്ക് അടുത്തേക്ക് വരും. ഓക്കെ. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ വരിക ഇവിടെ ഒരു ക്രോം വേണമെങ്കിൽ ചെയ്യാം. ക്രോം തന്നെയാണ് അതിനെ പറയുക. അതിന് എത്ര രൂപ വരുന്നുണ്ട് നമുക്ക്? അതിന് ഏകദേശം ഒരു 1,290 റേഞ്ചില് വരും. ഓക്കെ. പിന്നെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പിന് വേണമെങ്കിൽ ഇവിടെ ഒരു ഗാർണിഷ് ചെയ്യാൻ പറ്റും. ഒരു ക്രോം ടൈപ്പ് ആണ് വരുന്നത്? ആ ക്രോം ടൈപ്പ് ആണ് വരിക. ഓക്കെ. അതായത് ആ ഫോഗിന്റെ അതായത് ബ്ലാക്കിന്റെ രണ്ട് സൈഡിലായിട്ട് വരും. രണ്ട് സൈഡിലും അത് ഏകദേശം ഒരു 790 റേഞ്ചില് വരിക. ഓക്കെ. പിന്നെ പിന്നെ അതേപോലെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോ ഈ ഇവിടെ അലോയ്സ് ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഡ്യൂട്ടാണ് അലോയ്സ് വരണേ. നമുക്ക് ഡെൽറ്റ അതേപോലെ സിഗ്മ അങ്ങനത്തെ വേരിയന്റ് ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 42,000 രൂപയാണ് ചാർജ് വരുന്നത്. അതായത് ഈ ഒരു അലോയിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 42,000 രൂപ ചാർജ് ഞാൻ പറയണ എല്ലാത്തിന്റെ. പിന്നെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്നത് സൈഡിലോട്ട് വരുമ്പോ വേറെ വരുന്നത് ഇവിടെ ഫെൻഡർ ഗാർണിഷ് എന്ന് പറയും. ഒരു ചെറിയൊരു ഗാർണിഷ് ആണ് വരിക. ഓക്കെ. ഫെൻഡറിന്റെ അതിനാകെ എത്ര? ഒരു 790 റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. എമൗണ്ട് വരുന്നില്ല. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് വരിക ഇതിപ്പോ ഏത് മോഡൽ വേരിയന്റ് ഏത് വേരിയന്റ് ആണെങ്കിലും ഇതിന് 1 ഫ്ലബ് ഉണ്ടാവില്ല. പ്ലഗ് കൂടിയാണ് വരിക. ഓക്കെ. 4 1 പ്ലഗും കൂടി ഏകദേശം ഒരു ടോപ്പിലാണെങ്കിലും നമ്മള് ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം. ഇതിലുണ്ടാവില്ല. ഇതിൽ ഓൾറെഡി ഇല്ല. നമ്മളെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല.
ഏകദേശം ഒരു 690 രൂപയാണ് മഡ് ഫ്ലാപ്പിന് വരിക. പിന്നെ അതേപോലെ തന്നെ ഈ ഓവർവിംഗ് ഗാർണിഷ് വരുന്നത്, അതായത് ഇവിടെ സിൽവറിന്റെ മിറർ ഗാർണിഷ്, അതിന് ഏകദേശം ഒരു 590 ആ റേഞ്ചിൽ വരും. പിന്നെ അതേപോലെ സൈഡിലോട്ട് വരുമ്പോ മെയിൻ ആയിട്ട് വേറെ വരുന്നത് ഒന്ന് ഡോർ ഹാൻഡിൽ ക്രോം ആണ് വരുന്നത്. പക്ഷെ ഇത് നമ്മുടെ ടോപ്പ് ഏരിയയിലും ഉണ്ടാവും, അതേപോലെ തന്നെ ഇതിന് തൊട്ടുതന്നെ സീറ്റയിലും ഉണ്ടാവും. അതേപോലെ സിഗ്മ ഡെൽറ്റ എന്നുള്ള ഏരിയയിൽ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ 1890 രൂപയാണ് അതിന്റെ ക്രോമുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ മെയിൻ ആയിട്ട് വരുന്നതാണ് സൈഡ് ബീഡിങ്. ഓക്കെ, അതായത് നമ്മുടെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഡോറിന്റെ ഒരു ബ്ലാക്ക് സിൽവർ ഫിനിഷ് ആയിട്ടാണ് സൈഡ് ബീഡിങ് വരുന്നത്. ബ്ലാക്ക് കളർ ഉണ്ടെന്ന്? ആ, ബ്ലാക്കിൽ സിൽവർ ഫിനിഷ് ആയിട്ടാണ് സൈഡ് ബീഡിങ് വരിക. ഏകദേശം ഒരു 2190 രൂപയാണ് അതിന് വരിക. പിന്നെ അതേപോലെ ബാക്കിലോട്ട് വരുമ്പോ ടൈൽ ലാമ്പ് ഗാർണിഷ് എന്ന് പറയും, ഇങ്ങനെ ഒരു ഷേപ്പില് വരുന്നത്. അതായത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ക്രോം ടൈപ്പ് ആണ് വരുന്നത്. ടൈൽ ലാമ്പ് ഗാർണിഷ് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 690 റേഞ്ചിൽ വരും. പിന്നെ ബാക്കിൽ വരുമ്പോ മെയിൻ ആയിട്ട് ഇവിടെ റിഫ്ലക്ടർ ഗാർണിഷ് എന്ന് പറയും. ഇതിന് ഏകദേശം ഒരു 490 റേഞ്ചിലാണ് അതിന്റെ തന്നെ പ്രൈസ്. പിന്നെ മെയിൻ ആയിട്ട് വരിക നമുക്ക് ഇവിടെ ഡിക്കി ക്രോം എന്നാണ് ഇതിനെ പറയാ. ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് വരുണ്ടാവില്ലേ ഡിക്കി ക്രോം, അതിന് ഏകദേശം ഒരു 990 രൂപയാണ് വരിക. പിന്നെ ഇത് നമുക്ക് ടോപ്പ് ആയതുകൊണ്ടാവില്ലുണ്ട്. അതേപോലെ തന്നെ ഡെൽറ്റ സിഗ്മയിലൊക്കെ നമുക്ക് ചെയ്യണ സെലിബ്രേഷൻ പ്ലേറ്റ് എന്നാണ് ഇതിനെ പറയാ. ഇതിലാണ് നമുക്ക് ക്യാമറ വരുന്നത്. ഇവിടെയാണ് ക്യാമറ വരുന്നത്. ക്യാമറ ഇതിലാണ് വരുന്നത്. ആ ക്രോമിന് ഒപ്പം തന്നെ പെട്ടെന്ന് അങ്ങനെ പിടി കിട്ടില്ല നമുക്ക്. അപ്പൊ ഇതിന് വരുന്നത് ഏകദേശം ഒരു 3800-4000 റേഞ്ചിലാണ് വരിക. പിന്നെ മെയിൻ ആയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ പ്ലേറ്റ് വരും. നമ്പർ പ്ലേറ്റിൽ ഒരു ഗാർണിഷ് ഉണ്ട്, ഒരു ബ്ലാക്ക് കളറുള്ള ഗാർണിഷ് കണ്ടുണ്ടാവില്ലേകദേശം ഒരു 500 രൂപയ്ക്ക് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഒരു ബോക്സ് പോലെയാണ്, ഫ്രണ്ടിലും ബാക്കിലും കൂടിയിട്ട് ഏകദേശം ഒരു 500 രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് എക്സ്റ്റീരിയറിൽ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ അതേപോലെ ഇവിടെ എക്സ്റ്റെൻഡർ വരും, അതായത് ഫ്രണ്ടിൽ എക്സ്റ്റെൻഡർ പോലെ ബാക്കിൽ ഒരു എക്സ്റ്റെൻഡർ വരും. എക്സ്റ്റെൻഡറിന്റെ പ്രൈസ് ഏകദേശം ഒരു 2200 രൂപ റേഞ്ചിൽ വരും. അതായത് ഇതൊക്കെ നമ്മുടെ കമ്പനിയിൽ കൊടുക്കണ ആക്സസറീസ് ഒന്നുമല്ല, അതായത് നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് നമുക്ക് ഷോറൂം വരെ തന്നെ ചെയ്ത് കൊടുക്കണ ആക്സസറീസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതിലാണ് നമ്മൾ പുറത്തൊന്നും നമ്മളിതിൽ പറയണില്ല. ഈ ഒരു ആക്സസറീസും അതിന്റെ ഒക്കെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് പുറത്തൊക്കെ ഒരു നമ്മുടെ കഴിഞ്ഞുകൊണ്ടല്ലേ. ആ, പുറത്തത്തെ ഒരു വിധം കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളിൽ ഇന്റീരിയറിൽ വരുന്ന ആക്സസറീസ് ആണ് നോക്കണ്ടേ. ഇന്റീരിയറിലെ ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഒന്നാമത് തന്നെ നമുക്ക് വിനൈൽ മാറ്റ്, അതായത് സീറ്റ് മൊത്തം വെച്ചിട്ടുള്ള ഒരു ഫ്ലോറിംഗ്, ആ വിനൈൽ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3714 രൂപയാണ് അതിന്റെ റേഞ്ച് വരുന്നത്. ഇതിന് നമ്മളിപ്പോ ചെയ്തിട്ടില്ല, ഇതിന് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഈ ലെതറിന്റെ ഒരു ഫിനിഷിംഗിൽ ഇത് വന്ന സ്റ്റിയറിംഗ് ഗ്രിപ്പ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്രിപ്പ് പോലെയായിട്ട് സാധാ എല്ലാ വണ്ടിയിലും, അതായത് സിഗ്മ ഡെൽറ്റ അതേപോലെ സീറ്റയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏകദേശം ഒരു 610 റേഞ്ചിലാണ് വരുന്നുണ്ടാവുള്ളൂ പ്രൈസ്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ സീറ്റ് കവറാണ്. സീറ്റ് കവർ ആദ്യത്തെ രണ്ട് വേരിയൻറ്റിലും ഏകദേശം ഒരു 700 പ്രൈസ് വരുന്നുണ്ടാവുക. അതായത് നമുക്ക് ഫുൾ കവർ ചെയ്തിട്ടുള്ളതാണ് വരിക. സീറ്റ് ആൽഫയിൽ വരുമ്പോൾ നമുക്കിങ്ങനെ അതായത് ഒരു കവറിങ് പോലെ ജസ്റ്റ് ഉണ്ടാവുള്ളൂ, കാരണം സീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഇത് തന്നെയാണ്, അതായത് എയർ ബാഗ് സീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് സീറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറയാനായിട്ട് ഇന്റീരിയറിൽ ചെയ്യാനായിട്ടുള്ളത് ഇന്റീരിയറിൽ മെയിൻ ആയിട്ട് ഇത്ര തന്നെ ഉള്ളൂ, അധികമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ഇതിന്റെ തൊട്ട് താഴെ വരുന്ന വേരിയന്റിൽ സുസുക്കി കണക്ട് ഉണ്ട്, ഈ വേരിയന്റിൽ സുസുക്കി കണക്ട് ഉണ്ട്. ഇപ്പൊ ഡെൽറ്റയിൽ നമുക്ക് സുസുക്കി കണക്ട് എന്ന് പറഞ്ഞ ഫീച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12500 രൂപയാണ് തന്നെ, കാരണം 9000 രൂപ സുസുക്കി കണക്ടിന്റെ ചാർജും അതേപോലെ തന്നെ 3500 രൂപ 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ചാർജുമാണ് വരുന്നത്. അങ്ങനെ 12500 രൂപയാണ് സുസുക്കി കണക്ട് എന്ന് പറഞ്ഞത്. സുസുക്കി കണക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യാം, അപ്പൊ ശരിക്കും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സുസുക്കി കണക്ടിന്റെ കറക്റ്റ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം സുസുക്കി കണക്ടിന്റെ. അപ്പോ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തന്നിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ സുസുക്കി കണക്ട് അങ്ങനെ, അതായത് നമുക്കൊരു ടെലിമാറ്റിക് ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഏകദേശം നമുക്കൊരു 40 ഫീച്ചേഴ്സ് അതിൽ അവൈലബിൾ ആയിരിക്കും. മെയിൻ ആയിട്ട് എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വണ്ടി വേറെ നമ്മളല്ല വേറെ ആരെങ്കിലാണ് എടുത്തിട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോ ഹാർഷായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഹാർഷായിട്ട് ബ്രേക്ക് ചെയ്യുക, അങ്ങനെ എല്ലാം നമുക്കറിയാൻ പറ്റും നമ്മുടെ വാണിംഗ് അലേർട്ട് സിസ്റ്റം ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ഇപ്പൊ ഹെഡ്ലൈറ്റ് ഓൺ ആണ് അല്ലെങ്കിൽ AC വണ്ടിയുടെ ഉള്ളിൽ ഓൺ ആണ്,
ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഫോണിൽ ഇരുന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാനുള്ള പറ്റും. ഈ സംഭവമാണ് സുസുക്കി സുസുക്കി കണക്ട് എന്ന് പറയാം. നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് അത് കുറച്ചുണ്ട് പറയാം. പിന്നെ നമുക്ക് അണ്ടറിൽ വരുന്ന അണ്ടർ ബോഡി കോട്ടിംഗ് ആണ് നമ്മളെപ്പോഴും പറയാം. നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ അണ്ടർ ബോഡി കോട്ടിംഗ് നല്ലതാണ് വണ്ടിക്ക് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയാലോ. അപ്പൊ ഇത്രയ്ക്ക് നമുക്ക് വേറെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനൈൽ മാറ്റിന്റെ ഒപ്പം തന്നെ നമുക്ക് മൊത്തം 3D മാറ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് സാധാ ഫ്ലോർ മാറ്റും വരുന്നുണ്ട്, അതേപോലെ 3D വേണമെങ്കിൽ 3D മാറ്റും ഉണ്ട്. ഫ്ലോർ മാറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 2290 ഫ്ലോർ മാറ്റ്, മറ്റേ 3D മാറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 2990 ആയിരിക്കും വരുന്നത് പ്രൈസ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാക്കിൽ വരുമ്പോൾ ഡിക്കി മാറ്റ് വരുന്നുണ്ട്. അതായത് ഡിക്കിയൊക്കെ അതായത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിക്കി മാറ്റ് വരുന്നുണ്ട്. ഡിക്കി മാറ്റ് വരുമ്പോൾ ഏകദേശം അതെ ഒരു 1390 രൂപയാണ് ഡിക്കി മാറ്റിന് വരുന്നുണ്ടാവുക. പിന്നെ വേറെ മെയിനായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം വിട്ടുപോയി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെയിൻ ഗാർഡാണ്. ഓക്കെ, നമ്മളെല്ലാ വീടുകളും പറയാനുള്ള സംഭവമാണ് റെയിൻ ഗാർഡാണ്. റെയിൻ ഗാർഡ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1290 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ആക്സസറീസിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നിലവിൽ. പിന്നെ നമുക്ക് വരാനുള്ളത് കുറച്ച് ലൈറ്റിങ്ങിൻ്റെയാണ്, ഡോർസിൽ ഗാർഡ് എന്ന് പറയും. ഇവിടെ നെക്സാന്ന് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഉള്ളതും ചെയ്യാൻ വേണമെങ്കിൽ ലൈറ്റ് ഇല്ലാത്തതും നമുക്ക് നാല് സൈഡിലായിട്ടും വരും. അതിന് ഏകദേശം ലൈറ്റ് ഉള്ളതിനാണെങ്കിൽ 3590, ലൈറ്റ് ഉള്ളതിനാണെങ്കിൽ ഒരു 5600 രൂപയും വരും. അങ്ങനെയാണ് എമൗണ്ടും കാര്യങ്ങളൊക്കെ. അതെ, ഒരുവിധം എല്ലാം നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ആട്ടോ നമ്മുടെ ബലോണയ്ക്ക് നമ്മൾ നമ്മുടെ ഷോറൂമില് കൊടുക്കുന്ന ആക്സസറീസ് നമ്മളൊക്കെ കേട്ടോ. അപ്പൊ ചേട്ടാ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ വീഡിയോ പറഞ്ഞത്. നമ്മുടെ ആക്സസറീസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യേണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ബലേനോയുടെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായ സംഭവമാണ്. അതായത് നമ്മുടെ കമ്പനി, അതായത് ഇഗ്നിസ് സോറി നമ്മുടെ നെക്സയിൽ എന്തൊക്കെ ആക്സസറീസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് കമ്പനി ചെയ്യുന്ന ആക്സസറീസ് മാത്രം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന്റെ റേറ്റും കാര്യങ്ങളും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു നമ്മളിപ്പോ ഇന്നൊരു ചെയ്തിരുന്ന വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ നമ്മൾ നമ്മുടെ ഷോറൂമിൽ മാത്രം കൊടുക്കുന്ന ആക്സസറീസ് ആണ്. ആ ഒരു ആക്സസറീസും അതിന്റെ എമൗണ്ടും കൂടി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത്. ഇത്ര ആക്സസറീസ് ഒക്കെയാണ് നമ്മുടെ ഒരു ഷോറൂമിൽ, അതായത് നെക്സ്റ്റ് എന്ന ഷോറൂമിൽ നമ്മൾ കൊടുക്കണത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ. ഇപ്പൊ നമ്മുടെ ബലേനോയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആക്സസറീസ് ഒക്കെ നമ്മൾ ഫുൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ സംഭവം. അപ്പോ ആക്സസറീസ് നമ്മൾക്ക് ചെയ്യാനെന്തെങ്കിലും കോൺടാക്ട് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്പർ നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മെസ്സേജ് ചെയ്യാനും കോൾ ചെയ്താലും മതി. നമ്മളിപ്പോ ഫുൾ കാര്യങ്ങൾ അതിലൊന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണ്ടാവും. എന്റെ ഡൗട്ട്സ് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണതാവും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണ്, എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യുന്നതും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വരണം.